പ്രതീക്ഷിച്ചതിലും എളുപ്പത്തിലാണ് ഭാരവാഹനങ്ങൾ ചുരം കയറിയത്. രണ്ട് ട്രെയിലറുകളും പ്രതീക്ഷിച്ചതിലും എളുപ്പത്തിൽ ചുരം കയറിക്കിട്ടി. വൻ സന്നാഹമാണ് ട്രെയിലറുകൾക്ക് ചുരം കയറുന്നതിനായി ഒരുക്കിയിരുന്നത്. രാത്രി 10:55 അടിവാരത്ത് നിന്നും ഭാരവാഹനങ്ങൾ യാത്ര പുറപ്പെട്ടത്. ചുരത്തിൽ വലിയ സന്നാഹങ്ങൾ യാത്രയ്ക്കായി ഒരുക്കിയിരുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഭാരവാഹനം കടന്നു പോകുന്ന ദൃശ്യമാണ് കാണുന്നത്. വലിയ സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു. പ്രതീക്ഷിച്ചതിലും എളുപ്പത്തിൽ. നേരത്തെ ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി പറഞ്ഞിരുന്നത് 3 മണിക്കൂർ സമയം വേണം, എവിടെയും നിർത്താതെ പോവുകയാണെങ്കിൽ 3 മണിക്കൂർ സമയം കൊണ്ട് തന്നെ ചുരം മറികടക്കാൻ കഴിയുമെന്ന ഉറപ്പായിരുന്നു അദ്ദേഹം നൽകിയിരുന്നത്. അതിനിടയിൽ 2 ആംബുലൻസുകൾ കടത്തിവിടാനുള്ള സമയം വാഹനം നിർത്തിയിടേണ്ടി വന്നു. 1-2 തവണ യന്ത്രത്തിന് ചൂട് തട്ടിയതിനെ തുടർന്ന് അല്പസമയം നിർത്തിയിടേണ്ടി വന്നു. ഈ 2 പ്രശ്നങ്ങൾ ഒഴിച്ചാൽ വളരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ചുരം മറികടക്കാൻ 2 വാഹനങ്ങൾക്കും കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. പൊതുവെ വീതി കുറവുള്ള 7-8 വളവുകളിലായിരുന്നു ഒരാശങ്കയുണ്ടായിരുന്നത്. എന്നാൽ ഈ 2 വളവുകളിലും വളരെ എളുപ്പത്തിൽ തന്നെ വാഹനം വളവുകൾ മറികടന്നു. അതിനുശേഷം 8-ാം വളവിന് ശേഷമുള്ള ഒരു വീതി കുറഞ്ഞൊരു ഭാഗമുണ്ട്. ഈ ഭാഗം വളവുള്ള പ്രദേശമല്ല, എന്നാൽ പാറ തള്ളി നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെയായിരുന്നു മറ്റൊരു സംശയം, വാഹനം കയറുമോ എന്നുള്ള ഒരു സംശയം. എന്നാൽ വളരെ അവിടെയും വളരെ എളുപ്പത്തിൽ തന്നെ വാഹനം മറികടന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഒരു ബുദ്ധിമുട്ടും ഈ ചുരം ദൗത്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. 3 മാസമായി അടിവാരത്ത് നിർത്തിയിട്ട 2 വാഹനങ്ങളാണ് ഇന്ന് വളരെ വിജയകരമായി ദൗത്യം പൂർത്തിയാക്കിയത്. ചുരത്തിലെ എല്ലാ വളവുകളും വിദഗ്ധ സമിതി പരിശോധിക്കുകയും ആ സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് വാഹനങ്ങൾ കടത്തിവിടാനുള്ള തീരുമാനമെടുത്തത്. ഈ തീരുമാനം എന്തുകൊണ്ടും ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ ദൗത്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. രാത്രി 8 മണി മുതൽ തന്നെ വയനാട് ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തു നിന്നും ഗതാഗതം നിയന്ത്രിച്ച് തുടങ്ങിയിരുന്നു. 9 മണിക്ക് ശേഷമാണ് വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തിയത്. അതിനുശേഷം കൃത്യമായി നേരത്തെ നിശ്ചയിച്ചതിലും 5 മിനിറ്റ് മുന്നേ വാഹനം സ്റ്റാർട്ടാക്കി റോഡിലേക്ക് ഇറക്കി വെച്ചു. കൃത്യം 11 മണിക്ക് തന്നെ യാത്ര പുറപ്പെടുകയും ചെയ്തു. വലിയ സന്നാഹങ്ങളോടെ നടത്തിയ യാത്ര വിജയകരമായി 2:30 കൂടിയാണ് വാഹനം ചുരം മറികടന്നത്.